എല്ലാവരുടെ മുന്നിലും കേരളത്തെ നാണം കെടുത്തിയേ അടങ്ങൂ എന്ന വാശിയിലാണ് പിണറായി സർക്കാർ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ. പണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരുമിച്ചായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം എന്നിങ്ങനെ രണ്ടായിട്ടല്ലായിരുന്നു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇപ്പോൾ കെ ടി ജലീലിനെ, ഡോക്ടർ കെ ടി ജലീലിനെ പ്രീണിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാനും ന്യൂനപക്ഷ മന്ത്രി വേണം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്ന് നിർബന്ധം പിടിച്ചുമാണ് പിണറായി സർക്കാർ, പിന്നീട് സർക്കാർ രൂപീകരണത്തിന് ശേഷം പിന്നീടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞ് ഡോക്ടർ കെ ടി ജലീലിന് ഇത് എഴുതി കൊടുത്തത്. ഇത് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ കെ ടി ജലീൽ വിചാരിച്ചത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലകളുമൊക്കെ തനിക്ക് സ്ഥിരമായി തീരെഴുതി തന്നു എന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ കെ ടി ജലീലിനുള്ളത്. മാർക്ക് ദാനം, അതുപോലെ മോഡറേഷൻ, കുട്ടികളെ ജയിപ്പിക്കൽ, അനാവശ്യമായ ഇടപെടലുകൾ സർവകലാശാലകളിൽ, അതുപോലെ സിൻഡിക്കേറ്റിലുള്ള ഇടപെടലുകൾ, സെനറ്റിലുള്ള ഇടപെടലുകൾ, അങ്ങനെ കാണിക്കാൻ പറ്റുന്നതെല്ലാം കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ മന്ത്രി കെ ടി ജലീൽ. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് നൃത്തം ചെയ്യുകയാണ് കെ ടി ജലീൽ. അതായത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ മേഖലയാണ് കേരളം. കേരളം വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നിലാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല കേട്ടോ, ഇവിടെയുള്ള ജനങ്ങൾ നന്നായി പഠിക്കുന്നത് കൊണ്ടും അവർ കാര്യമായി ചിന്തിക്കുന്നത് കൊണ്ടുമാണ്. അല്ലാതെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം നല്ല രീതിയിലാകൂ എന്നൊന്നുമില്ല. കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളവരുടെ ജനതയുടെ എണ്ണം, അവരുടെ ആ ഒരു ശതമാനം കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഉഴുതുമറിച്ച് തുലച്ച് കളയാനുള്ള ശ്രമത്തിലാണ് കെ ടി ജലീൽ. നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ഗവർണറായി ചാർജ് എടുത്ത ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെക്കുറിച്ചും കെ ടി ജലീലിനെക്കുറിച്ചും. ഗവർണർ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൊലി പൊളിഞ്ഞു പോകും. അതായത് സിൻഡിക്കേറ്റാണ് ഈ സർവകലാശാലയിലൊക്കെ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അപ്പം സർവകലാശാല ചട്ടവിരുദ്ധമായി ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയ കാര്യങ്ങളിലൊക്കെ ഇതെന്ത് നടപടിയാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് പരിശോധിക്കാനായി കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും VC മാരുടെ യോഗം ഈ 16-ാം തീയതി ഇദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേരളം വിദ്യാഭ്യാസ രംഗത്ത് മുന്നിലാണെന്നാണല്ലോ പറയുന്നത്. ആ വിശ്വാസതയും അന്തസ്സും സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനും മന്ത്രിമാർക്കുമൊക്കെ കൂട്ടുത്തരവാദിത്വമുണ്ട്. അത് ഇദ്ദേഹത്തിന് മാത്രമല്ല, കാരണം ചാൻസലർ, സർവകലാശാലകളുടെ ചാൻസലർ ഗവർണറാണല്ലോ. അപ്പം രാജ്യം മുഴുവൻ നമ്മുടെ കേരളത്തെ ഉറ്റുനോക്കുകയാണ്. ദയവായി രാജ്യത്തെ, മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിൽ കേരളത്തെ നാണം കെടുത്തരുത് പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പേ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഗവർണറുടെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സർവകലാശാലകളിലെ മാർക്ക് ദാനവും അതുപോലെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കെ ടി ജലീലിൻ്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് ഉടൻ പിടിവീഴും, നോക്കാം നമുക്ക്. അപ്പം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ ഇട നൽകിയ പ്രവൃത്തികൾ തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. കെ ടി ജലീൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ, അല്ലെങ്കിൽ സർവകലാശാലകളെ പൊളിച്ചടുക്കുകയാണ്. ഇനിയും ഈ പൊളിച്ചെടുക്കൽ താങ്ങാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഇത് താങ്കൾക്ക് കിട്ടിയ കുടുംബ സ്വത്തല്ല. ദയവായി കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ അനുവദിക്കൂ. അനാവശ്യമായി കുട്ടികൾക്ക് മാർക്ക് നൽകി അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കൂ. ആവശ്യമില്ലാത്തവരെ ജയിപ്പിച്ച് അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കൂ. പാവപ്പെട്ട സാധാരണക്കാരായ ധാരാളം കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അവരെ ഒരു നിമിഷമെങ്കിലും കെ ടി ജലീൽ മന്ത്രി ഒന്നോർത്താൽ നന്നായിരുന്നു. ഏതായാലും ഗവർണറുടെ വായിലിരിക്കുന്നതും കേട്ടു, നാട്ടുകാരുടെ വായിലിരിക്കുന്നതും കേട്ടു. ഇനിയിപ്പോൾ അന്വേഷണം വരുമ്പോൾ ചിലപ്പോൾ പിണറായി സർക്കാർ ഊരിത്തരുമായിരിക്കും. പക്ഷേ താങ്കൾ വിദ്യാഭ്യാസ രംഗത്തിന് തന്നെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് തന്നെ കടുത്ത നാണക്കേടാണ് വരുത്തി വച്ചിരിക്കുന്നത്. അതൊന്നോർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.